യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കം കുറിക്കും. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആദ്യാക്ഷരങ്ങൾ നുകരാൻ വിദ്യാലയങ്ങളിൽ പുതിയതായി എത്തിച്ചേരും. ഗൾഫിലെ സ്കൂളുകളിൽ മധ്യവേനൽ അവധി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായതിനാലാണ് ഇന്ത്യൻ സ്കൂളുകളിൽ ഏപ്രിൽ തന്നെ അധ്യയനം തുടങ്ങുന്നത്. യുഎഇയിൽ സിബിഎസ്ഇ, ഐസിഎസ്ഇ, കേരള സിലബസ് പിന്തുടരുന്ന നൂറിലേറെ സ്കൂളുകളാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നത്. നവാഗതരെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങൾ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. നിരവധി വിദ്യാർത്ഥികൾ വിവിധ ക്ലാസ്സുകളിൽ പുതിയതായി പ്രവേശനം നേടിയിട്ടുണ്ട്. പുത്തൻ യൂണിഫോമും പുതിയ പുസ്തകങ്ങളും ബാഗുകളുമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ അധ്യയന വർഷത്തിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ മോൾ ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ യൂണിഫോം എല്ലാം വാങ്ങി, ബുക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മോൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ മോൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ആളും അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഫ്രണ്ട്സിനാകാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ വെക്കേഷൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇനി നെക്സ്റ്റ് ഗ്രേഡിൽ പോകുന്നത്. അപ്പോൾ സന്തോഷം. വാർഷിക പരീക്ഷയും ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് മൂന്നാഴ്ചത്തെ അവധിക്ക് ശേഷമാണ് സ്കൂളുകൾ പഠനച്ചൂടിലേക്ക് കടക്കുന്നത്. ദുബായിലെ സ്കൂളുകൾ ഏപ്രിൽ 1 തുറന്നെങ്കിലും ഈദ് അവധിക്കായി 4 അടച്ചിരുന്നു. എന്നാൽ പ്രാദേശിക വിദേശ സിലബസ് സ്കൂളുകൾ മൂന്നാം പാദ പഠനത്തിലേക്ക് കടക്കും. ഇവർക്ക് ജൂണിലാണ് വാർഷിക പരീക്ഷ. ഈ സ്കൂളുകളുടെ പുതിയ അധ്യയന വർഷം സെപ്റ്റംബറിലാണ്. ജനം, ദുബായ്.